ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എഗ്ലോണിമയുടെ വെറൈറ്റികളും നമുക്ക് ഏതൊക്കെ രീതിയിൽ നട്ടു വളർത്താം, എഗ്ലോണിമ എങ്ങനെ നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ കയ്യിലുള്ള കുറച്ച് വെറൈറ്റി എഗ്ലോണിമയാണ് ഇതൊക്കെ. ഈ കാണുന്ന എഗ്ലോണിമയൊക്കെ നമുക്ക് പല രീതിയിൽ വളർത്തിയെടുക്കാം. ഇത് നമ്മൾ ചട്ടിയിൽ മണ്ണ് കൊടുത്ത് അതിൽ നിന്നാണ് ഇത് വളർത്തിയെടുത്തിട്ടുള്ളത്. ഈ എഗ്ലോണിമയെ നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ടും വളർത്തുന്നത് എങ്ങനെയെന്ന് വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇത് പൂക്കളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു വെറൈറ്റി എഗ്ലോണിമയാണ്. എഗ്ലോണിമ കുറച്ച് വർഷങ്ങളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതേപോലെ മൂപ്പത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കളൊക്കെ ഉണ്ടാവും. പൂവും ഇലയൊക്കെ ഒരേപോലെ നമുക്ക് തോന്നിക്കും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നല്ലൊരു ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഈ എഗ്ലോണിമയുടെ വെറൈറ്റി. നല്ല ഗ്രീൻ ലീഫിൻ്റെ മുകളിൽ ചെറിയ വൈറ്റ് ഷെയ്ഡായിട്ട് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി തന്നെയാണ്. അപ്പോൾ ഇതും ഇതേപോലെ തന്നെ ഒരു റെഡ് വെറൈറ്റിയാണ്. എഗ്ലോണിമ റെഡാണിത്. അത് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പ്രത്യേകത നിറയെ ബുഷിയായിട്ട് നിറയെ ഇലകളുണ്ടാവും. നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലകൾ കൂടുതൽ നല്ല ചുവപ്പ് നിറത്തിലായി വരികയും ചെയ്യും. ഈ ഇലകൾ ചുവപ്പ് നിറത്തിലാകുന്നതനുസരിച്ചാണ് ഇതിൻ്റെ ഭംഗി കൂടുതൽ, കാണാൻ കൂടുതൽ ഭംഗിയും. ഗ്രീൻ ലീഫിൽ ഇതേപോലെ ചുവന്ന നിറത്തിലുള്ള ഇലകളായി വരുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും എഗ്ലോണിമയെ കാണാൻ തന്നെ. ഇതിൻ്റെ ചുവട്ടിൽ നിരവധി തൈകളാണ് വരുന്നത്. നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും നിറയെ കൃഷിയായിട്ട് നിറയെ തൈകൾ വന്നിട്ടുണ്ട്. പിന്നെ ഇതൊരു ഒറ്റ സ്റ്റെമ്മിൻ്റെ മുകളിൽ തന്നെ നിറയെ തൈകൾ ഇതേപോലെ നല്ല കൃഷിയായി നിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇത് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് വാട്ടർ പ്ലാന്റായിട്ടൊക്കെ വളർത്തിയെടുക്കാം. നല്ല ഭംഗിയിരിക്കുകയാണ്. സാധാരണ എഗ്ലോണിമ വരുന്ന സമയത്ത് ഒരു തൈ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തൈ തന്നെ നല്ല ഹൈറ്റിൽ നീളം വെച്ച് വരികയും ചുവട്ടിൽ നിന്ന് വേറെ തൈകൾ വരികയാണ് ചെയ്യുക. പക്ഷേ ഇതിൻ്റെ ഒരു തൈ തന്നെ നിറയെ തൈകൾ പൊട്ടി വന്നിട്ടുണ്ട്. ഇത് നിലത്ത് വെച്ച് കൊടുത്താൽ എഗ്ലോണിമയാണ്. എഗ്ലോണിമ നമുക്ക് നിലത്ത് വെച്ച് കൊടുക്കാം. നിലത്ത് നമ്മളിതിന് പൊട്ടി മിക്സ് ആയിട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടിയും മണ്ണും ആണ്. വേറെ കാര്യമായിട്ട് വളങ്ങളും നമ്മൾ ഈ ചെടിക്ക് ചെയ്ത് കൊടുക്കുന്നില്ല. ബാംബു പ്ലാന്റിൻ്റെ കൂടെ എഗ്ലോണിമ വെച്ചിട്ടുണ്ട്. ചെണ്ടുമല്ലിയാണ്, സ്നേക്ക് പ്ലാന്റും ഒക്കെ ഒരുമിച്ച് തന്നെയാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ ഈ ഒരു എഗ്ലോണിമ നമുക്ക് ചെറിയ കട്ടിങ്ങുകളിൽ നിന്ന് എടുത്തിട്ട് വാട്ടർ പ്ലാന്റായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ കട്ടിങ് എടുക്കാമെന്നുള്ളത് നോക്കാം. ചുവട്ടിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും ഇതേപോലെ നിറയെ വേര് തണ്ടുകളൊക്കെ കൂടെ ഒരുമിച്ച് നിൽക്കുന്നത് കാണാം. ആ തണ്ടുകൾ നമ്മൾ വേരുകളടക്കം ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഓരോ തണ്ടിൻ്റെ ചുവട്ടിൽ നിന്ന് ഇതേപോലെ തൈകൾ പൊട്ടി വരുന്നു. അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ നിന്ന് ഇതേപോലെ മണ്ണ് വേര് പൊട്ടാതെ സാവധാനം ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇളക്കിയെടുത്ത ചെടിയാണ് നമ്മൾ വാട്ടർ പ്ലാന്റായിട്ട് വളർത്താൻ വേണ്ടി എടുക്കുന്നത്. ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് വേര് പിടിപ്പിച്ചിട്ടും വേണമെങ്കിൽ വാട്ടർ പ്ലാന്റായിട്ട് എടുക്കാം. പക്ഷേ ഇത് നമ്മൾ വേരടക്കമുള്ള ചെടിയാണ് എടുക്കുന്നത്. ഇതാകുമ്പം 100% നമുക്ക് സക്സസ് കിട്ടുകയും ചെയ്യും പോട്ടിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ എഗ്ലോണിമയുടെ പ്രത്യേകത, നമ്മൾ വാട്ടർ പ്ലാന്റായിട്ട് വളർത്തുന്ന സമയത്ത് ഒരു കെയറിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മുടെ ഇലകൾ ഉണങ്ങുകയാണെങ്കിൽ ഉണങ്ങിയ ഇലകൾ മാത്രം മാറ്റി കൊടുത്താൽ മതി. പിന്നെ വെള്ളം ഇടയ്ക്കൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇത്രയൊക്കെ നമുക്ക് എഗ്ലോണിമയുടെ കാര്യത്തിൽ ചെയ്യാനൊക്കെ ഉള്ളൂ. പിന്നെ എഗ്ലോണിമ ചട്ടിയിലൊക്കെ വളർത്തുകയാണെങ്കിൽ നമ്മൾ വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കണം. മണ്ണും വെള്ളവും ചളിയൊക്കെ ആകുന്ന സമയത്ത് എഗ്ലോണിമയുടെ ചീഞ്ഞ് പോകാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ വാട്ടർ പ്ലാന്റായിട്ട് വളർത്തുന്ന സമയത്ത് അതിൻ്റെ ഒരു വിഷയം വരുന്നില്ല. നമ്മളിടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കുന്നതുകൊണ്ടൊക്കെ തന്നെ വെള്ളം നല്ല പ്യുവറായിരിക്കും. അപ്പം എഗ്ലോണിമ നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് 5-6 കഷ്ണങ്ങൾ നമ്മൾ ഇതേപോലെ ചുവട്ടെന്ന് എടുത്തിട്ടുണ്ട്. വേരടക്കം തന്നെ എടുത്തിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള വേരുകളാണ് ഇത്. നമ്മൾ ഇനി വെള്ളത്തിൽ വെച്ച് കൊടുത്താൽ മതി. വാട്ടർ പ്ലാന്റായിട്ട് അത് വളർന്നുള്ളൂ. വാട്ടർ പ്ലാന്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വളർച്ച കുറവായിരിക്കും. ഇലകൾ സാവധാനേ വരികയുള്ളൂ. നമ്മൾ മണ്ണിൽ വെച്ച് പുറത്ത് വെയിലത്തൊക്കെ വെച്ച് വളർത്തുന്ന അത്ര സ്പീഡായിട്ട് ഫാസ്റ്റായിട്ടൊന്നും ഈ ചെടി വളരില്ല. പിന്നെ ഓരോ ഇലകൾ സാവധാനം മാത്രമേ വരൂ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് വേണം ചട്ടിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ അത്യാവശ്യം വലുപ്പമുള്ള എഗ്ലോണിമ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കണ്ട വൈറ്റ് വെറൈറ്റിയുടെ വേറെ ഒരു പോട്ടിലും കൂടി ഉണ്ട്. അത് നമ്മൾ ഇതേപോലെ വാട്ടർ പ്ലാന്റ് ആക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ആദ്യം നമ്മൾ ഈ ചട്ടിയിലൊക്കെ വളർത്തുന്നതിന് മുന്നേ ഈ ചെടി കുറേ വാട്ടർ പ്ലാന്റായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു.
വേര് പിടിച്ചതിന് ശേഷം ഇതേപോലെ ചട്ടിയിൽ വെച്ച് കൊടുത്താണ്. അപ്പോൾ നിറയെ തൈകൾ ചോട്ടുന്ന് വരുന്നുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഈ ഒരു തൈ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് വാട്ടർ പ്ലാന്റിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ തണ്ട് ചുവട്ടെന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. വേരോടൊക്കെ എടുക്കാൻ സാധിക്കില്ല, കാരണം അതൊരൊറ്റ തൈയാണ്. ഒറ്റ തൈന് ചുവട്ടെന്ന് വേറെ തൈകൾ വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് വേര് പിടിക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് കൊടുത്താൽ മാത്രം മതി, വേര് പിടിച്ചോളും. ഇനി നമുക്ക് വേണ്ടത് വാട്ടർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചട്ടിയാണ്. ചട്ടി വെള്ളം നിൽക്കുന്ന ഒരു ചട്ടി നമ്മൾ ഇതേപോലത്തെ ചട്ടി സെലക്ട് ചെയ്യാം. പിന്നെ കുറച്ച് സ്റ്റോണുകൾ വേണം. ഈ ചെടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ലുകൾ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. കരിങ്കല്ലുകളായും വെള്ളാരം കല്ലുകളൊക്കെ നമുക്ക് ഇതിന് സെറ്റ് ചെയ്ത് വെക്കാം. പുഴയിൽ നിന്നൊക്കെ കിട്ടുന്ന ഉരുളൻ കല്ലുകളൊക്കെ എടുക്കുകയും ചെയ്യാം. അപ്പോൾ ചെടി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ആദ്യം ചെടി നമ്മൾ ചട്ടിയിൽ ഇതേപോലെ വെച്ചതിന് ശേഷം കല്ലുകളെടുത്ത് ചുവട്ടിലിട്ട് കൊടുത്തിട്ട് നമ്മൾ ചെടി ആദ്യം ഒന്ന് ഉറപ്പിക്കുകയാണ്. ചെടി ഇളകാത്ത രീതിയിൽ നമ്മൾ ഇതേപോലത്തെ കല്ലുകളെടുത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതാണ് അവസാനമായിട്ട് നമുക്ക് ഈ ചെടിച്ചട്ടി റെഡിയാക്കി എടുക്കാൻ വേണ്ടി ചെയ്യാനുള്ളത്. ഇപ്പോൾ നമ്മൾ കല്ലായിട്ട് എടുത്തിട്ടുള്ളത് കരിങ്കല്ലും വെള്ളാരം കല്ലുകളൊക്കെ തന്നെയാണ്. ചുവട്ടിൽ ഇതേപോലെ കല്ല് നമ്മൾ ഈ ചെടിയുടെ നാല് ഭാഗത്തും വെച്ച് കൊടുക്കുകയാണ്. ചെടി ഇളകാത്ത രീതിയിൽ നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കല്ലുകളൊക്കെ വെച്ച് കൊടുത്തപ്പോൾ തന്നെ ചെടി ചട്ടി കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ ബ്ലാക്ക് ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ബ്ലാക്ക് ഈ ഇലയിലേക്ക് നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി. ഇതിൽ വേണമെങ്കിൽ നമുക്ക് മണി പ്ലാന്റും സെറ്റ് ചെയ്യാം. നമുക്ക് ബാക്കിയുള്ള ഭാഗത്ത് മണി പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂടി വെച്ച് കഴിഞ്ഞാൽ ഈ ചട്ടി നിറയെ നല്ല ബുഷിയായിട്ട് മണി പ്ലാന്റും കൂടി വളർന്നു വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇപ്പോൾ അഗ്ലോണി നമ്മൾ റെഡ് വെറൈറ്റിയും ഇതേപോലെ തന്നെ കല്ലുകളൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ചെടികളും ഇതേപോലെ വേരടക്കം ഇതേപോലെ ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ കല്ലുകൾ വെച്ച് സെറ്റ് ചെയ്ത മാതിരി ഈ പ്ലാന്റും നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ചുവട്ടിൽ കല്ലുകൾ വെച്ച് ഉറപ്പിക്കുകയാണ്. വേരോട്ടത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലത്തെ ചെറിയ കല്ലുകൾ വെച്ച് കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ ഇത് വേര് പടർന്ന് ഇത് നല്ല രീതിയിൽ വേര് അവൾ പിടിച്ച് നിന്നോളും. പിന്നെ നമുക്ക് ഈ ചെടി ഇളകുന്ന ഒരു പ്രശ്നം വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ നാല് ഭാഗത്ത് ഇതേപോലെ കല്ലിട്ട് ഉറപ്പിച്ച് കൊടുക്കുകയാണ്. അത്യാവശ്യം വെയിറ്റുള്ള കല്ലുകളായതുകൊണ്ട് തന്നെ ചട്ടി പെട്ടെന്ന് തന്നെ മറിഞ്ഞ് വീഴാനൊന്നും സാധ്യതയില്ല. അപ്പോൾ ഇതേപോലെ സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. വെള്ളം നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ആഴ്ചയിൽ ഒരിക്കലും മാറ്റി കൊടുക്കുന്നത് നല്ലതാണ്. മാറ്റി കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ള വെള്ളം തീർന്നതനുസരിച്ച് നമുക്ക് ഇതിൽ ഒഴിച്ച് കൊടുക്കാം. വെള്ളം തീരാത്ത രീതിയിൽ വേണം നമ്മൾ എപ്പോഴും ഈ ചട്ടിയിൽ കുറച്ച് വെള്ളം ഉള്ളത് നല്ലതാണ്. ചെടിച്ചട്ടി ചെടി ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചെടിക്ക് ക്ഷീണം വരും നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ. അങ്ങനെ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെടികൾ നമുക്ക് വീട്ടിനകത്ത് ഇൻഡോറായിട്ടൊക്കെ വെച്ച് കൊടുക്കാം. ടേബിളിൻ്റെ മുകളിലും പിന്നെ വാട്ടർ പ്ലാന്റായിട്ടൊക്കെ വളർത്താം. ഇതേപോലത്തെ പോട്ടുകൾ നല്ല ഭംഗിയുള്ള പോട്ടുകളൊക്കെ കിട്ടും. നമുക്ക് ആ പോട്ടിലൊക്കെ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നമ്മൾ മണി പ്ലാന്റാണ്. മണി പ്ലാന്റിൻ്റെ വൈറ്റും ഗ്രീനും കോമ്പിനേഷനായി മണി പ്ലാന്റ് ഇതിൻ്റെ ചുവട്ടിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബ്ലാക്ക് ചട്ടിയാണ്. അപ്പോൾ ഈ ഒരു മണി പ്ലാന്റ് കൂടി കുറച്ചുകൂടി വളർന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. കൂടാതെ ഈ റെഡ് അഗ്ലോണിമയുടെ കൂടെ ഈ വൈറ്റ് മണി പ്ലാന്റ് കൂടിയാകുമ്പം നല്ല ഭംഗിയുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ കല്ല് ഇളക്കിയിട്ട് അതിൻ്റെ അടിയിലൊന്ന് ഈ വേര് അവിടെ വെച്ച് കൊടുക്കുന്നത് മാത്രം. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് മണി പ്ലാന്റ് വളരുകയും ചെയ്യും. അപ്പോൾ നമ്മൾ രണ്ട് ചെടികളും ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മണി പ്ലാന്റിൻ്റെ കട്ടിങ്ങുകളും നമ്മൾ അടിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് ചെയ്യാനുള്ളൂ. അഗ്ലോണിമ നമുക്ക് ഇതേപോലെ വാട്ടർ പ്ലാന്റായിട്ട് വളർത്താം. അഗ്ലോണിമ പല വെറൈറ്റികളുണ്ട്, നല്ല ഭംഗിയുള്ള വേറെയും വെറൈറ്റികളുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ അഗ്ലോണിമയുടെ രണ്ട് വെറൈറ്റികളാണ്. പിന്നെ അഗ്ലോണിമയുടെ സ്നോ വൈറ്റ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ വാട്ടർ പ്ലാന്റായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. നല്ല ഭംഗിയിൽ തന്നെ അത് കിട്ടുകയും ചെയ്യും, വളരുകയും ചെയ്യും. നമ്മൾ ഒന്നോ രണ്ടോ ആഴ്ച നനയ്ക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. ചുവട്ടിൽ വെള്ളം കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചെടി നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പം വീടിനകത്തൊക്കെ നമുക്ക് നല്ലൊരു ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അഗ്ലോണിമ. നമുക്ക് വളർത്തിയെടുക്കാം. കൂടെ മണി പ്ലാന്റ് കൂടി നമ്മൾ വെച്ചതുകൊണ്ട് തന്നെ നല്ല ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കും. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെടിയിൽ
ഏകദേശം ഒരു കാൽഭാഗത്തോളം നമ്മൾ ഇതേപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചെടി കുറച്ച് കൂളിങ്ങുള്ള സ്ഥലത്താണ് നമ്മൾ ഇനി വെച്ച് കൊടുക്കുന്നത്. ഏകദേശം ഒരാഴ്ചയോളം അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ചെടി ഒന്ന് സെറ്റായതിനു ശേഷം നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇത് ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ആണ്. ഒക്കെ നമ്മൾ സ്റ്റോണുകൾ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തതാണ്. മണ്ണ് യൂസ് ചെയ്യാതെ തന്നെ വെള്ളം മാത്രം ഇടയ്ക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കും. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ചെടിയൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഒപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.